നിങ്ങളുടെ മേഖലയിൽ നിന്നുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡറിൽപ്പെട്ട കുറെ ആളുകൾ അഭിനയിക്കുന്നവരുണ്ട് അല്ലേ? പല സിനിമകളിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്ന് ഒന്നിക്കണ്ട. ഇത്രയും താങ്കൾ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമാണ്, ഒറ്റയ്ക്കുള്ള പോരാട്ടമായിട്ടാണ് എനിക്ക് കാണുന്നത്. സ്വന്തം സ്വന്തം ഒരു ഫെയിമിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം വരും. ഈ സ്വന്തം ഫെയിമിനുള്ളത് വേണ്ടിയതാണോ എന്ന് ചോദിക്കുന്നതിന് ഒറ്റ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ട്രാൻസ് വരുന്നത് അടുത്ത വർഷം തൊട്ട് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ബെസ്റ്റ് ആക്ട്രസ് ട്രാൻസ് എന്നുള്ളത് വേറൊരാൾക്കാണ് അവിടെ കിട്ടുന്നത് അല്ലേ? അവിടെ വേറൊരാൾക്ക് അപ്പം ഈ റിയ ഇല്ല. അതെ, അപ്പം റിയ ഇല്ല അവിടെ. അപ്പം ആ എനിക്കൊരു ഫെയിമിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇതൊരു വളരെ ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് മാത്രമാണ് എനിക്ക് അത് ഇതിനു വേണ്ടി ശബ്ദിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഫെയിം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും എൻ്റെ ഫിലിം ഉള്ളത് കൊണ്ടല്ലേ, എൻ്റെ ഇത് വരുന്നത് കൊണ്ടല്ലേ, എനിക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ. ഫെയിമിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടി മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ പാർട്ടിസിപ്പേഷൻസ്, കോളേജുകളിൽ അഡ്മിഷൻസ്, ജഡ്ജിങ് പാനൽ മെമ്പർ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ഫെയിമിലേക്ക് എന്നല്ല ഉദ്ദേശിച്ച്. ഒരു നമ്മൾ റിസൾട്ട് ഇത് കേൾക്കുന്ന പ്രഖ്യാപനം കേൾക്കുന്ന സ്പോട്ടിൽ നമുക്ക് മൈൻഡിൽ വരും ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അത് കേൾക്കുമ്പം എവിടെ നിന്ന് എങ്ങനെയാണെന്നില്ല ഒരു സന്തോഷം നമുക്ക് വന്നുകൊണ്ടിരുന്ന സാധനം. ഇപ്രാവശ്യം അത് തീരെ നിരാശയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവരാരും ഈ സിനിമയിൽ ഇത്രയും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനത്രയും എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഫീല്. കാരണം ആ നമ്മൾ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മളൊരു ആൾക്കാരുമായിട്ട് കൂട്ടത്തോടെ സംസാരിച്ച് നിൽക്കുന്നവിടെ നമ്മൾ തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മളെ കളിയാക്കി ചിരിക്കുന്ന ആൾക്കാരാണ്. ആ ആ ചിരിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ ഉയർന്നു വരുന്നതെന്ന് ആലോചിക്കണം. ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇതെന്റെ ഒരു പ്രൊഫഷനാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നോട്ടില്ല, അപ്പൊ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. മറ്റേത് എല്ലാവർക്കും ചിലപ്പം ട്രാൻസ്പോസൽസിനൊക്കെ ഒരു ഫിലിം കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും വരുമോ എന്നില്ല പറയാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ തന്നെ ചിലപ്പോൾ ഡയറക്ഷനിലേക്ക് വന്നിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ ഫിലിം ഇതാക്കാം. അങ്ങനെയൊക്കെ ഫിലിം മേഖലയിൽ ഒരു ഒരു എന്താ പറയുക ഒരു പ്രൊഫഷൻ എന്നിൽ എനിക്കത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കത് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഇവിടെ കാരണമുള്ളൂ. അല്ലാതെ എനിക്കൊരു ഒരു ഫെയിം ആകുക എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല ഇവിടെ.